അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യമാണ്. അതുകൊണ്ട് സഹാക്കളെ നിങ്ങളാരും അമേരിക്കയിൽ കാല് കുത്തരുത് എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മിണ്ടിയാലും തുമ്മിയാലും ഒക്കെ അമേരിക്കയിൽ പോകണം. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വന്ന് ഒന്നെന്നാണ് പറയുന്നത്. പക്ഷേ ചികിത്സിക്കണമെങ്കിൽ അങ്ങ് അമേരിക്കയിൽ പോയി ചികിത്സിക്കണം. അതാണ് അവസ്ഥ. എന്തായാലും യു എ ഇ യാത്ര റദ്ദാക്കിയതുപോലെ മുഖ്യന്റെ അമേരിക്ക മോഹവും മിക്കവാറും മോദി റദ്ദാക്കും എന്നാണ് പറഞ്ഞു വരുന്ന വിവരങ്ങൾ. അമേരിക്കയിൽ നടക്കുന്ന ലോക കേരള സഭാ മഹാസമ്മേളനത്തിൽ സ്പോൺസർമാരെ കണ്ടെത്താൻ സംഘാടകർ വൻതോതിൽ പണം പിരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നേരെ ഉയരുന്നത് വലിയ വിമർശനമാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് വെറും വേസ്റ്റ്, മുഖ്യമന്ത്രി അതിലും വേസ്റ്റ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിനിടയിൽ പ്രധാനമന്ത്രിക്ക് ക്വട്ടേഷൻ കൊടുത്തത് കേരളത്തിലാണെന്ന് അറിഞ്ഞിട്ടും പിണറായിക്ക് ഒരു കുലുക്കവും കൂസലുമില്ലാതെ അങ്ങ് അമേരിക്കയിൽ താരനിശയിൽ പങ്കെടുക്കാൻ പോകുന്നത് പോലെ പോരെയാണ്. ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പി രംഗത്ത് വന്നു കഴിഞ്ഞു. താരനിശ സംഘടിപ്പിക്കുന്ന മാതൃകയിൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് പാസുകൾ നൽകിയാണ് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത്. ഗോൾഡ് $100,000 പാസ്സാണ്. സ്റ്റേജിൽ ഇരിപ്പിടം, വി ഐ പികൾക്കൊപ്പം ഡിന്നർ, രണ്ട് സീറ്റ് മുറി, ഹോട്ടലിലും പുറത്തും പേര് പ്രദർശിപ്പിക്കും. രജിസ്ട്രേഷൻ ഡെസ്കിൽ ബാനർ, സമ്മേളന സുവനീറിൽ 2 പേജ് പരസ്യം, ആഡംബര കാർ സൗകര്യം എന്നിവയുണ്ടാകും. സിൽവർ പാക്കേജിന് ഈടാക്കുന്നത് $50,000. സ്റ്റേജിൽ ഇരിപ്പിടം, വി ഐ പികൾക്കൊപ്പം ഡിന്നർ, ഒരു സീറ്റ് മുറി, ഹോട്ടലിലും പുറത്തും പേര് പ്രദർശനം, ബാനർ, സുവനീറിൽ 1 പേജ് പരസ്യം എന്നിവ കിട്ടും. ഇനി ബ്രോൺസിന് $25,000, വി ഐ പികൾക്കൊപ്പം ഡിന്നർ, സ്റ്റേജിൽ ഇരിപ്പിടം എന്നിവ ഒഴിച്ചുള്ള സിൽവർ സൗകര്യങ്ങൾ ഉണ്ടാവും. ഫലത്തിൽ മുഖ്യമന്ത്രിയെ വിറ്റ് കാശാക്കുകയാണ് സംഘാടകരെന്ന് സാരം. എന്നാലും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി ജെ പി വൻ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ശബരിനാഥ് പറയുന്നത് ഇത് പഴയ ഒരു മുഖ്യമന്ത്രിയാണ്, ഇദ്ദേഹത്തോടൊപ്പം ഒന്നിരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് വിഷമം പറയാൻ 82 ലക്ഷവും ഗോൾഡ് സിൽവർ ബ്രാൻഡ് പാസും ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇന്നത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മെഗാലോമാനിയ എന്ന ഇംഗ്ലീഷ് വാക്കാണ്. ഒബ്സെഷൻ വിത്ത് ദ എക്സസൈസ് ഓഫ് പവർ എന്നാണ് അർത്ഥം. മറ്റുള്ളവരുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള അമിതമായ ആസക്തി എന്ന മൊഴിമാറ്റം, ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാർ യാത്രയെപ്പറ്റി സാധാരണ പറയാറുണ്ട്. ആ യാത്ര കണ്ടാൽ കാർ കമ്പനിക്കാർ കേസ് കൊടുക്കും. കാരണം അത്രയേറെ ആളുകൾ എപ്പോഴും കാറിലുണ്ടാകും. ആ മനുഷ്യൻ അങ്ങനെയാണ്, ആൾക്കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് ചില അല്പന്മാർ ഒപ്പമിരിക്കണേൽ 82 ലക്ഷം എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നത്. ഇതെന്താ, ജെയിംസ് കാമറൂണിൻ്റെ അവതാർ വല്ലതുമാണോ ചെയറിനനുസരിച്ച് റേറ്റ് വയ്ക്കാൻ? ഇങ്ങനെയാണ് രാഹുൽ ചോദിക്കുന്നത്. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ രൂക്ഷ വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത് ലോക കേരള സഭയുടെ പേരിൽ പ്രവാസികൾ പണം അനധികൃതമായി പിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടണമെങ്കിൽ 82 ലക്ഷം രൂപ നൽകണമെന്നത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പാവപ്പെട്ട പ്രവാസികൾ ചോര നീരായി ഉണ്ടാക്കിയ സമ്പാദ്യം തട്ടിപ്പറിക്കുന്നതിന് തുല്യമാണ് പിണറായി വിജയന്റെ നടപടി. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സഹമന്ത്രിമാരുടെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ വർഗീയ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ തുറന്നു കാണിച്ചിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും അമേരിക്ക മുതലാളി വർഗ രാജ്യമാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പിണറായി കമലസമേതം കെട്ടും കെട്ടി ഇവിടെ നിന്ന് പോവുകയാണ്. ഈ നേരത്തെ പോയ ഉദ്യോഗസ്ഥരുടെയൊക്കെ ചിലവ് നമ്മളായ സാധാരണക്കാരെ നമ്മൾ മുണ്ട് മുറുക്കി ഉടുത്ത് നമ്മളത് വഹിക്കണം. പിന്നെ അവിടെ മുഖ്യനെ ഒന്ന് തൊടണമെങ്കിൽ 82 ലക്ഷം രൂപ, അടുത്തിരിക്കണമെങ്കിൽ കോടികളായിരിക്കും വാങ്ങുന്നത്. അറിയില്ല, എന്തായാലും ഇത് എന്താണാവോ കേരളത്തിൽ നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അമേരിക്കയിൽ പോയി ആ പാവം പ്രവാസികളെ പിഴിയാൻ നിൽക്കുന്നത്. ഇങ്ങനെ കൊണ്ടൊരു രക്ഷയും ഇല്ലാണ്ടായിരിക്കണം കേരളത്തിൽ.